എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് വേർഡ്സിനെ കുറിച്ചാണ്. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നോ എന്ന പദമായിരിക്കും അല്ലെ. അപ്പൊ നെഗറ്റീവ് വേർഡ്സുകൾ ഉൾപ്പെടുന്ന സെന്റൻസുകളെ നെഗറ്റീവ് സെന്റൻസുകൾ എന്നും പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളെ നമ്മൾ അഫർമേറ്റീവ് സെന്റൻസുകൾ എന്നും പറയും. അപ്പൊ എ സെന്റൻസ് വിച്ച് state about positive facts, that is called affirmative sentence. A sentence which state negative facts are called a negative sentence. appa sentences randayittu inginana tharandirikkunnu. okay adavadu nilkatte namukku adine kurichu pinne discuss cheyyam. so negative words endokkeyana ennaanu nammal innu ee video ilude parayunnu. appa negative words ennu parayumbo aa negative words kal upayogichathinu shesham pinneedu no അല്ലെങ്കിൽ നോട്ട് എന്നർത്ഥം വരുന്ന വേറെ ഒരു പദങ്ങളും ആ സെന്റൻസ് ഉപയോഗിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സാധാരണയായി ഉപയോഗിക്കാനുള്ള നെഗറ്റീവ് വേർഡ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോ, നൺ, നത്തിങ്, നോവെയർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, റെയർലി, ലിറ്റിൽ, ഫ്യൂ, നത്തിങ്, ഇവയൊക്കെയാണ് പ്രധാനമായ നെഗറ്റീവ് വേർഡ്സ്. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നോ അഥവാ നോട്ട് എന്നർത്ഥം കിട്ടുന്ന പദങ്ങളാണ്. ഇത് നെഗറ്റീവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ലിറ്റിൽ എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ടോ എന്ന്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോ എന്നർത്ഥം കിട്ടുന്നു. അതുപോലെ ഫ്യൂ എന്ന് പറഞ്ഞാലും നോ എന്നാണ് അർത്ഥം കിട്ടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് അല്ലെ, ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് അല്ലെ. അപ്പൊ ഇവിടെ സെൽഡം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അപ്പൊ ഈ നെഗറ്റീവ് പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക, പഠിക്കുക. Thank you.